ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. ഇതൊരു ഹെയർ റിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇതൊരു പ്ലെയിൻ ഹെയർ റിംഗ് തന്നെയാണ്. ഇതിൽ പേൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേൾസ് എടുക്കാം. സ്റ്റീൽ കളർ ഹെയർ റിംഗ് ആയതുകൊണ്ട് വൈറ്റ് കളർ പേൾസ് ആണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ പേൾസ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുവാൻ എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹെയർ റിംഗ്, മുത്തുകൾ, രണ്ട് നീഡിൽ, രണ്ട് പീസ് കോട്ടൺ ത്രെഡ്, ഒരു കത്രിക. ഇനി നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ ത്രെഡാണ്. എന്നാൽ കോട്ടൺ ത്രെഡിന് പകരം നൈലോൺ ത്രെഡും ഉപയോഗിക്കാം. നൈലോൺ ത്രെഡ് ആണെങ്കിലും വളരെ ഈസിയായി മുത്തുമണികൾ കോർത്തെടുക്കാം. നൈലോൺ ത്രെഡ് ആണെങ്കിൽ സൂചിയും വേണ്ട. ആദ്യം ഹെയർ റിംഗിൽ ത്രെഡ് കെട്ടി നിർത്തണം. എന്നിട്ട് രണ്ട് സൂചിയിൽ കൂടിയും ഓരോ മുത്തുകൾ കോർക്കണം. വീണ്ടും ഒരു പേളെടുക്കാം. ഈ പേളിൻ്റെ രണ്ട് ഭാഗത്തുകൂടിയും സൂചി കോർക്കണം. എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും വലിക്കണം. ഇപ്പോൾ മൂന്ന് മുത്തുകൾ കാണുന്നില്ലേ? ഈ രണ്ട് ത്രെഡും റിങ്ങിൽ കെട്ടി ഈ പേളിനെ ബലപ്പെടുത്തണം. ഇനി ആദ്യം ചെയ്തതുപോലെ രണ്ട് സൂചിയിൽ കൂടിയും ഓരോ പേൾ കോർക്കാം. മൂന്നാമത് എടുക്കുന്ന പേളിൻ്റെ രണ്ട് ഭാഗത്തുകൂടിയും സൂചി കോർത്ത് ഭംഗിയാക്കി വലിച്ചു പിടിച്ച ശേഷം റിങ്ങിൽ കെട്ടി ഉറപ്പിക്കണം. ഈ പ്രോസസ് വീണ്ടും തുടരാം. അങ്ങനെ ഈ റിംഗ് മുഴുവനും പേൾസ് കോർത്ത് പിടിപ്പിക്കണം. പേൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അറ്റം നല്ലപോലെ കെട്ടി ബലപ്പെടുത്തണം. അങ്ങനെ അധികം പണച്ചെലവില്ലാതെ നല്ല അടിപൊളി ഹെയർ റിംഗ് ഉപയോഗിക്കാം. ഇത്തരം ഹെയർ റിംഗ് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല കൗമാരപ്രായക്കാർക്കും ഉപയോഗിക്കാൻ നല്ലതാണ്. സിമ്പിൾ ആൻഡ് ഈസി. Thank you.